ഇവിടെ ഇസ്ലാമിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇസ്ലാം കണ്ടില്ലേ, കട്ടവന്റെ കൈ മുറിക്കുന്നു, കൊന്നവനെ കൊല്ലുന്നു. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇസ്ലാം ഈ ലോകത്ത് ശിക്ഷ വെച്ചതിന്റെ അടിസ്ഥാനം ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ല, ആളുകളെ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ വെച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും കുറ്റം ചെയ്തിട്ട് ശിക്ഷയേറ്റുവാങ്ങാനല്ല, കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, നമ്മൾ സാധാരണയിൽ നമ്മൾ കണ്ടുവരുന്നതാണല്ലോ, ചില ആളുകൾക്ക് രോഗം വരുമ്പോൾ അവരുടെ കാൽവിരലുകൾ മുറിച്ചേക്കാം, ചിലപ്പോൾ കാല് തന്നെ മുറിച്ചേക്കാം. എന്തിനാ അപ്പൊ കാല് വിരല് മുറിക്കണത്? വിരല് മുറിച്ചോളാൻ വേണ്ടിയാ? അല്ല, അയാളുടെ ബാക്കിയുള്ള ബോഡി മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയാ. ശരീരത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് ആ രോഗം കടന്നു വരാതിരിക്കാൻ. അതുപോലെ സമൂഹത്തെ മുഴുവനും ഒരു പൊതുഗാത്രമായി ഇസ്ലാം വീക്ഷിക്കുന്നു. കൊന്നവനെ കൊന്നുകളഞ്ഞാൽ ആ സമൂഹം മുഴുവൻ രക്ഷപ്പെടും. അല്ലാതെ കൊലയാളിയെ കയറൂരി വിട്ടാൽ സമൂഹത്തിന് മുഴുവൻ ഒരു തലവേദനയായിരിക്കും. സമൂഹത്തിന് മുഴുവനും തലവേദനയായിരിക്കും. അപ്പോഴാണ് സമൂഹത്തിന്റെ പൊതുരക്ഷയ്ക്ക് വേണ്ടി ആ സാമൂഹിക പ്രശ്നമുണ്ടാക്കുന്നവനെ മാറ്റുക എന്നത് സുരക്ഷയുടെ ഭാഗമാണ്. ഇസ്ലാം അവിടെ സാമൂഹികമായി ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഒരാളുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു വിരൽ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് ശരീരം മുഴുവനും ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ, വിരൽ മുറിക്കുന്നു, കാല് മുറിച്ചാൽ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ തിന്മയെ ഒഴിവാക്കി സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലാതെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, കാവലിനു വേണ്ടിയാണ്. അതുപോലെ ഇസ്ലാം നിയമം കടുകട്ടിയുള്ള നിയമങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത് ആ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇവിടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവതരിപ്പിച്ച മതം എത്ര മനോഹരമാണ്. ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൈ മുറിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യും വെട്ടി. മക്കത്തും മദീനത്തും ഒക്കെ കൂടുതലും ഒരു കയ്യന്മാരായിരുന്നു എന്നാണോ ചരിത്രം? അല്ല. അങ്ങനൊരു നിയമം വന്നപ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധയോടെ ജീവിച്ചു, അതിനുവേണ്ടിയാ. അല്ലാതെ ബഗ്ദാദിലോ മക്കത്തോ മദീനയിലോ ഈജിപ്തിലോ കുറെ ആളുകളും കൈമുറിക്കപ്പെട്ടവരായിരുന്നു എന്നല്ല, ചിലപ്പോ കോടിയിൽ ഒരാളുടെയൊക്കെ മുറിച്ചിട്ടുണ്ടാവും. അതാ ലോകത്തിനും ആ രാജ്യത്തിനും ദേശത്തിനും മുഴുവനും പാടാണ്. മാത്രല്ല, ആരെങ്കിലും അങ്ങ് പറയുമ്പോഴേക്ക് എന്റേത് മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴേക്ക് പിടിച്ച് കൈവിട്ടൊന്നുമില്ല. അവിടെ സ്ഥാപിക്കാനും നിയമം കൊണ്ടുവരാനും ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിലെ ഹുദൂദുകളുണ്ട്. കൃത്യമായ ശിക്ഷ നിർണയിക്കപ്പെട്ടത് നിർണയിക്കപ്പെടാത്തതുകൊണ്ട് ജഡ്ജിക്ക് ന്യായാന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കാനും ന്യായം നടപ്പിലാക്കാനും സ്വാതന്ത്ര്യമുള്ളത്. അങ്ങനെ ഒരു ചാപ്റ്റർ ഇസ്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഇന്ന ശിക്ഷ എന്ന് വെച്ചിട്ടില്ല. അത് കരണീയമായത് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് അനുസൃതമായി നടപ്പിലാക്കണം. അതാണ് ഇസ്ലാം വ്യവസ്ഥിതിയുടെ ഭാഗം. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാം വളരെ കടുകട്ടിയോടുകൂടി പറയുന്ന ഒരു നിയമമാണ്, വിവാഹിതനായ ആൾ വ്യഭിചരിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ. വിവാഹിതനായ ആൾ വ്യഭിചരിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ, എറിഞ്ഞുകൊല്ലണം. ഓ, ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ അസംസ്കൃതം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ മേലെ കയറാൻ വരണത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാരം ഒരാൾ നിർവഹിച്ചു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ വെച്ചിരിക്കുന്ന നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഒരു വ്യഭിചാരം ഇവിടെ ബോധ്യപ്പെടൂല. അത്രമാത്രം കൃത്യമാണ്. ഒരാള് വ്യഭിചരിച്ചു എന്ന് വന്നങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫോട്ടോ ഉണ്ടായിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ കുറ്റാരോപണം വലിയ ശിക്ഷയായി, അല്ലെങ്കിൽ കുറ്റാരോപണം വലിയ കുറ്റമായി കാണുന്ന മതമാണ് ഇസ്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
ഇവിടെ ആളുകൾ പക വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് വ്യഭിചാര ആരോപണമാണ്. ഈ ആരോപിക്കപ്പെട്ടവരൊക്കെ മാനം കെട്ടതിന് ശേഷം എന്തെങ്കിലും സംഗതി ഇവിടെ തെളിഞ്ഞോ? ഇല്ല. അതൊരു വിനോദമാക്കി എടുത്തിരിക്കുക. ഇസ്ലാം പറയണ അങ്ങനെയല്ല. ഒരാൾ അനാവശ്യമായി വന്നാൽ, ഒരാൾ മറ്റൊരാളുടെ മേൽ വ്യഭിചാരം ആരോപിച്ചാൽ അവൻ 80 അടിയുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനായി. ഇന്നാള് വ്യഭിചരിച്ചു എന്നൊരാൾ വന്ന് പറഞ്ഞാൽ ഇവിടെ വാടാന്ന് പറയും. ഇസ്ലാം പറഞ്ഞ നിബന്ധനകളോടെ 4 പേർ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ, എന്നാൽ നിന്നെ സ്വീകരിക്കും, അല്ലെങ്കിൽ നിനക്ക് 80 അടി. 4 പേര് വ്യഭിചാരം കാണണമെന്ന് പറഞ്ഞാൽ 2 ആളുടെ റൂമിൽ കയറി കഥകടച്ചത് കണ്ടാൽ പോരാ. ഒരന്യപുരുഷനും ഒരന്യസ്ത്രീയും ഒരു റൂമിൽ കയറി കഥകടച്ചത് കണ്ടാൽ, അത് 4 പേര് കണ്ടാലും 40 പേര് കണ്ടാലും ഇസ്ലാമിന്റെ കോടതിയിൽ വ്യഭിചാരം സ്ഥിരപ്പെടുന്നില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ ലൈംഗികമായ ഇടപാട്, അവരുടെ ശാരീരികമായ പ്രോസസ് നിർവഹിക്കുന്നത് കൃത്യമായി കണ്ടതായി 4 പേര് പറഞ്ഞാലേ ബോധ്യപ്പെടൂ, അല്ലാതെ ബോധ്യപ്പെടൂല. പിന്നെ ഇസ്ലാമിക ലോകത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് സ്വന്തം പറയും, പടച്ചവന്റെ അടുക്കലുള്ള ശിക്ഷ പേടിച്ചിട്ട് പടച്ചവനെ ഞാൻ ചെയ്തു പോയി എന്ന് വന്ന് പറഞ്ഞാൽ പരമാവധി അയാൾക്ക് പശ്ചാത്താപത്തോടുകൂടി രക്ഷപ്പെടാനുള്ള വഴി തുറന്നുകൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഒരു പുരുഷൻ, അയാൾ തീർത്തും മനസ്താപത്തോടുകൂടി വന്ന ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു പോയി, ഗർഭിണിയായി പോയി, പ്രസവം വരെ നീ പോയിട്ട് വാ. അതിനിടയിൽ അവൾക്ക് മടങ്ങാം, ഇനി വരാതിരിക്കാം, ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കാം, അവൾക്ക് പോയി തൗബ ചെയ്തിട്ട് ജീവിക്കാം, ആ കുട്ടിയെ പരിപാലിച്ച് ജീവിക്കാം ഒക്കെ ചെയ്യാം. അവൾക്ക് മാറാനുള്ള ഒരുപാട് അവസരമുണ്ട്. അവിടെ പ്രസവം കഴിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഇല്ല, 2 വയസ്സുവരെ മുലയൂട്ടി പരിപാലിക്കണം. അപ്പ ആ പെണ്ണിന് തോന്നാം, എന്റെ ഈ ജീവിതം പോയാൽ ഈ കുട്ടി അനാഥമായി പോകും, അതുകൊണ്ട് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നില്ല, പടച്ചവനോട് ചോദിച്ച് ഖേദിച്ച് മടങ്ങി രക്ഷപ്പെടാം. അവൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞു പോയ ഇസ്ലാമിക ഗവൺമെന്റുകളിൽ എത്രയെണ്ണം നടന്നു എന്ന് ചോദിച്ചാൽ, 600 കൊല്ലം ഭരിച്ച മുഗളന്മാരുടെ ഭരണകാലത്ത് 1 എണ്ണം മാത്രമേ നടന്നുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഒറ്റരെണ്ണം 600 കൊല്ലത്തിനിടയിൽ അങ്ങനെ പൂർണമായ ന്യായങ്ങളോടെ ആക്ഷൻ എടുക്കേണ്ടി വന്ന കേസ് ഒന്നാണത്രേ. അപ്പൊ അതിനാണ് ഇസ്ലാമിനെതിരെ ഇങ്ങനെ കയ്യേറ്റം വരുന്നത്. അപ്പൊ ഇസ്ലാം ഇതെല്ലാം വെച്ചത് വ്യഭിചാരത്തിന്റെ ചർച്ച ഇവിടെ വെറുതെ കൊണ്ടുവരണ്ടല്ല. 4 പേര് കാണാതെ, കൃത്യമായി അവരാ കർമ്മം ചെയ്യുന്നത് കാണാതെ, സാക്ഷി പറയാതെ ഇവിടെ കോടതി പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ അത്തരം ചർച്ചക്കാർ ഒരുങ്ങൂല. എത്ര മനോഹരമാണ് ഈ സാമൂഹ്യ വ്യവസ്ഥിതി.